Hi friends, welcome back to my channel. Freelancer in a puti video like a lavatum. Video on the photo of a bedroom, one of the easy to cut the account in the book and open it. A paint background Photoshop. Photoshop with a king in a photo or background, all are easy to cut the camera. Okay, from a video to work, video to phone, then we can add it and can subscribe. Tarik and the Pulpata good in the animal siga. Upon a put the video upload, you can get notification to the Arikim. Okay, and then I'm going to video to work. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഫേസിന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ക്വിക്ക് സെലക്ട് ടൂൾ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട് അത് എടുത്ത് നമുക്ക് ഫേസിന്റെ കുറച്ച് പോർഷൻസ് ഹെയർ ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കാം സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നമ്മൾ ഫേസിന്റെ കുറച്ച് പോർഷൻസും പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ ഒരു എറേസ് ടൂൾ ഇറക്കണം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് അതിൽ മൂന്നാമത് ഇറക്കണം മാജിക് എറേസ് ടൂൾ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോകുന്നതായിരിക്കും അപ്പോൾ നൈസായിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട് വേറെ ഒരു പണിയുമില്ല അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് മുകളിൽ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ പ്ലേസ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അതിൽ നിന്ന് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് സൈഡിൽ രണ്ട് ലെയർ ഇടക്കണമാണ് അതിൽ നമ്മൾ ഈ ലെയർ എടുത്ത് മുകളിലത്തെ ലെയറിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫോട്ടോ അതിൽ ആഡായിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊന്ന് ബ്ലർ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ക്വിക്ക് സെലക്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ പോർഷൻസ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് ബ്ലർ ചെയ്യാനായിട്ട് നമ്മൾ മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ ബ്ലർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇനി അതിൻ്റെ ബ്ലർ സ്ട്രെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കാം
अड़ता ना बैकग्रौं फोटो मैच आवेदी ना बैक का लैंप लाइटिंग कलर सेलक्ट शेष ना ब्रशिटो सेलक्ट अब सैस अड्जस्ट ബ്രഷിന്റെ സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനു ശേഷം നമ്മൾ ഫേസിലൊക്കെ ഒന്ന് ഷേഡ് ചെയ്ത് കൊടുക്കുക. ഓക്കേ, ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് ഷേഡ് ചെയ്ത് കൊടുക്കാം. ഓക്കേ, അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലും ആ സർക്കിളും എല്ലാം കളറൊക്കെ ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് കളേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അതിൻ്റെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ ക്യാമറ റോ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് റൂം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം, നമ്മൾ ലൈറ്റ് റൂമിൽ ഉപയോഗിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഈ പോർഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കളേഴ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ലോഗോ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലോഗോ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ ലോഗോ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്.